എല്ലാവർക്കും അഭിയുണരം. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അലൈനിലുള്ള അൽ ജാഹിലി ഫോർട്ടാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1891. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഫോർട്ടാണിത്. മെയിനായിട്ടും മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടും പിന്നെ അഗ്രികൾച്ചർ ലാൻഡും ഒരു വാട്ടർ റിസോഴ്സും ഒക്കെയുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് അന്ന് ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ക്വയർ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ അത് പണ്ടൊരു പബ്ലിക് സ്ക്വയർ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണത്. പിന്നെ അതൊരു മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അരം കൊണ്ട് ഒരു വലിയൊരു വാച്ച് ടവറും പിന്നെ ഒരു മെയിൻ ഫോർട്ടും ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അൽജാഹിലി ഫോർട്ടിലേക്കുള്ള എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അബുദാബി കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് അതോറിറ്റിയാണ് ഇതിപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഭയങ്കര ഓർഗനൈസറായിട്ടും അവർ ഈ സ്ഥലത്തിന് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ നേരെ കാണുന്ന വിസിറ്റേഴ്സ് സെൻറ്ററിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. പണ്ട് ഷെയ്ഖിൻ്റെ കാലത്ത് മജ്ലിസായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഇന്ന് അത് റിനോവേറ്റ് ചെയ്തിട്ട് വിസിറ്റേഴ്സ് സെൻറ്ററാക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബുക്ക് സ്റ്റാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് അബുദാബിയുടെയും യുഎഇയുടെയും പിന്നെ ഈ ഫോർട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള ഹിസ്റ്റോറിക്കൽ ബുക്കാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു റിസപ്ഷനും ഒരു റിസപ്ഷനിസ്റ്റും ഒക്കെ കാണാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു അവിടെ. പുള്ളിക്കാരൻ കുറച്ച് ഡേറ്റ്സും പിന്നെ ഗാവ അതായത് അറബിക് കോഫിയൊക്കെ ആയിട്ട് നമുക്ക് വെൽക്കം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൂമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ഓഡിയോ വിഷ്വലിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഈ അബുദാബിയുടെയും പിന്നെ ഈ ഫോർട്ടിൻ്റെ ഒക്കെ ഹിസ്റ്ററി അവിടെ ഫുള്ള് വിവരിച്ച് നൽകുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കാണാനും മറ്റുമൊക്കെ ഒരു കുറേ ചെയർസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചായിട്ട് തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ഫുൾ എക്സിബിഷൻ തന്നെയുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയും പിന്നെ ഈ ഏരിയയുടെ ജിയോഗ്രഫിയും ഇവിടുത്തെ ഹിസ്റ്റോറിക് ഇവൻസും പിന്നെ ബാക്കിയുള്ള ഫോർട്ടിൻ്റെ സ്ട്രക്ചറും എല്ലാം ഇവിടെ എക്സിബിഷന് പോലെ വെച്ചിട്ടുണ്ട്. ഈ എക്സിബിഷനോട് ചേർന്ന് തന്നെ ഈ ഫോർട്ടിൻ്റെ ഒരു മിനിയേച്ചർ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുള്ള് സ്ട്രക്ചർ മനസ്സിലാവും. ആ മെയിൻ ഒരു വാച്ച് ടവേഴ്സും പിന്നെ ആ ഫോർ സ്ക്വയർ ഷേപ്ഡ് സ്ട്രക്ചറും എല്ലാം നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ വിസിറ്റേഴ്സ് സെൻ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുടം കമത്തി വെച്ച അടുത്തൊരു സ്ട്രക്ചർ. എന്താണെന്ന് മനസ്സിലായില്ല. നല്ല സ്ട്രോങ്ലി അവർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിന് മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അറിയണവർ എന്താണെന്നൊന്ന് പറഞ്ഞു തരിക. അതിന് രണ്ട് സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമൊക്കെ കൊടുത്തിട്ട് നല്ല രസത്തിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റിങ്ങും ഈവനിങ് സമയത്ത് നല്ല ഭംഗിയാണ് ആ ലൈറ്റിങ്ങൊക്കെ അടിച്ചിട്ട് ഈ സ്ഥലം കാണാനായിട്ട്. ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലുള്ള ടവേഴ്സാണ് ആ കാണുന്നത്. അതിപ്പോൾ റിനോവേറ്റ് ചെയ്തപ്പോൾ പണിതിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് വിസിറ്റേഴ്സ് സെൻറ്ററിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ള് ആ സ്ക്വയറിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ വാച്ച് ടവറാണ്. അതൊരു മൂന്ന് നിലയായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് വെറും മഡും കുറേ കട്ടകളും ഉപയോഗിച്ചിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കണം. അൽജാഹിലി ഫോർട്ടിൻ്റെ ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 19th century അവസാനം അബുദാബി ഭരിച്ചിരുന്നത് ഷെയ്ഖ് സായിദ് ബിൻ ഖലീഫ ആയിരുന്നു. സായിദ് ഫസ്റ്റ് അല്ലെങ്കിൽ സായിദ് ഒന്നാമൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1855 മുതൽ 1909 വരെ അബുദാബിയുടെ റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. അപ്പം അന്ന് ചൂടുകാലത്ത് വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അവൈലബിലിറ്റിയും പിന്നെ ഹ്യൂമിഡിറ്റിയിലുള്ള ഒരു കുറവൊക്കെ കാരണം അബുദാബിയിലത്തെ റൂളേഴ്സ് അലൈനാണ് പ്രിഫർ ചെയ്തിരുന്നത്. സായിദ് ഒന്നാമന് അലൈനിൽ ആ കാലത്ത് ഒരു ഫാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫാമേഴ്സ് ട്രൈബിനെ കൺട്രോൾ ചെയ്യാനും പിന്നെ അവിടുത്തെ ഫാമിംഗ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കാൻ അദ്ദേഹം ഓർഡർ ഇടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർ റെസിഡൻസ് ആയിട്ടും പിന്നെ ഒരു മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടും ഈ ഫോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വാച്ച് ടവേഴ്സിൻ്റെ രണ്ടാമത്തെ നിലയിലാണ്. അതിലത്തെ ബാൽക്കണി പോലത്തെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ റൂംസൊക്കെ ഉണ്ട്. കുറേ റൂം അടച്ചെടുക്കുകയാണ്. പിന്നെ ഇതിനുള്ളിൽ കുറേ ട്രഡീഷണൽ ആയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കുറേ റൂംസും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ലൈറ്റൊന്നും അവർ കൊടുത്തിട്ടില്ല. നാച്ചുറലായിട്ട് ലൈറ്റും എയറൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് അന്ന് അത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ഫോർട്ടിൻ്റെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഓരോ റൂംസിൻ്റെ ഉള്ളിലും വിളക്കൊക്കെ കത്തിച്ച് വെക്കാനുള്ള ഓരോ ഭാഗങ്ങളുണ്ട്. അങ്ങനെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ട്രയാങ്കുലർ ഷേപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നല്ലൊരു കിടിലം ഫീലായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം. ഈ വാച്ച് ടവേഴ്സിന് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള ഒരു പാത പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചുറ്റും നടന്ന് ഒബ്സർവ് ചെയ്യാനായിരിക്കണം അന്ന് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ നടന്നിട്ട് ഏകദേശം ഒരു റൗണ്ട് അടിച്ചിട്ട് നമ്മൾ കയറി വന്ന സെയിം സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആ നമുക്ക് ആ ഫോർട്ടിൻ്റെ കംപ്ലീറ്റ് ഒരു ഏരിയൽ വ്യൂ കിട്ടുന്നുണ്ട്, കംപ്ലീറ്റ് മോളിൽ നിന്നുള്ളൊരു വ്യൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന മൂന്ന് ചെറിയ വാച്ച് ടവറുള്ള ഫോർട്ടാണ് അത് മെയിൻ റെസിഡൻസ് ഏരിയ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ട്രയാംഗുലർ ഷേപ്പ് വാളും, പിന്നെ ഈ ഹോൾ കണ്ടോ, ഇത് ഒളിച്ചിരുന്ന് അമ്പിയാനും പിന്നെ ഗണ്ണൊക്കെ വെച്ച് ഉപയോഗിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഒരു ഫുള്ള് റൗണ്ട് അടിച്ച് വന്ന വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കാണുന്നത് അൽജാഹിലി ഗാർഡനാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടിൻ്റെ ഫുള്ള് ഒരു ഏരിയൽ വ്യൂ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഫോർട്ടിൻ്റെ മതിൽക്കെട്ടും പിന്നെ ആ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആ കാണുന്ന മൂന്ന് ടവറുള്ള റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അങ്ങനെ 1898 ഈ ജാഹിലി ഫോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അതിനുശേഷം 1909 അന്നത്തെ റൂളറായിട്ടുള്ള ഷെയ്ഖ് സായിദ് ഒന്നാമൻ മരണപ്പെടുകയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകന് അബുദാബിയിലത്തെ റൂളറാവാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ അദ്ദേഹം അബുദാബി വിട്ട് ഈ അലൈനിലെ ജാഹിലി ഫോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം പിന്നീടുള്ള കാലം താമസിച്ചു എന്നാണ് ഹിസ്റ്ററി പറയപ്പെടുന്നത്. അതിനുശേഷമുള്ള ഒരു 30-40 ഇതിൻ്റെ ഹിസ്റ്ററിനെ പറ്റി എവിടെയും വ്യക്തമല്ല. 1950 ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ ഫോർട്ട് അവരുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഒരു മിലിറ്ററി പർപ്പസിനും എല്ലാത്തിനും വേണ്ടി ഈ ഫോർട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. 1952 സൗദി അറേബ്യ ഈ ഒരു ഭാഗം പിടിച്ചെടുക്കാനായിട്ട് വരുന്നുണ്ട് മിലിറ്ററിയായിട്ട്. അന്ന് അബുദാബിയും അലൈനും ഒമാനൊക്കെ ഒറ്റ റീജിയൻ ആയിരുന്നു. അപ്പോൾ അന്നത്തെ സൈന്യവും ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി സൗദിനെ അടിയറവ് പറയുകയാണുണ്ടായത്. അങ്ങനെ 1971 ഇൻഡിപെൻഡൻസിന് ശേഷം അബുദാബിയും ഒമാനും തമ്മിൽ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ബോർഡേഴ്സൊക്കെ ക്രമീകരിച്ചു. അപ്പം അബുദാബിയിലെ ഈ ഒരു പാർട്ടിന് അലൈനും ഒമാൻ്റെ പാർട്ടിന് അൽബുറൈമി എന്നും അറിയപ്പെട്ടു. അതിനുശേഷം അലൈൻ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അൽബുറൈമി ഇപ്പോഴും ചെറിയൊരു ടൗൺ പോലെയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഓൾഡ് ഫോർട്ടിലേക്കാണ് ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത്. മിലിറ്ററി യൂസിനൊക്കെ ശേഷം ഇതിൻ്റെ ഫസ്റ്റ് റിനോവേഷൻ നടക്കുന്നത് 1980s നമ്മൾ കയറി വന്ന മെയിൻ എൻട്രൻസും ആ ഗേറ്റും ഒക്കെ അതിനുശേഷം നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം 2007 ഇടയ്ക്ക് അബുദാബി കൾച്ചറൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ഫുള്ള് റിനോവേറ്റ് ചെയ്തിട്ട് മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെ ആക്കി മാറ്റാൻ സാധിച്ചെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഡോറ് ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൾഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതും ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്ഡ് സ്ട്രക്ചറാണ്. നമ്മളെ പണ്ടത്തെ നാലുകെട്ടൊക്കെ പോലെ നടുമുറ്റൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഫോർട്ട്. ഈ ചുറ്റും കാണുന്ന ഈ സ്ഥലത്താണ് റൂമുകളും പിന്നെ കുക്കിംഗ് ഏരിയ ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ റൂമിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്തായിരുന്നു, പുറത്തുള്ളതിനേക്കാളും ചെറിയൊരു ചൂടോറവ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത് പനയുടെ തടി വെച്ചിട്ടാണ്. പിന്നെ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ആ ഡോറിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ നാലുകെട്ട് പോലത്തെ സ്ഥലത്തിനൊക്കെ തൊട്ട് മുമ്പായിട്ടുള്ളത്. ഇതിനും ഉള്ളിലത്തെ റൂംസായിട്ട് കണക്ഷനൊന്നുമില്ല, നമ്മൾ പുറത്തു കൂടെ തന്നെ ഉള്ളിലേക്ക് പോകണം. ഓൾഡ് ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഓൾഡ് ഫോർട്ടിൻ്റെ ചുറ്റിലുമായിട്ട് മൂന്ന് വലിയൊരു ടവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു ടവർ മൊത്തമായിട്ടൊരു റൂമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ചെറിയൊരു നാരോ പാസേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഡോറൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഫോർട്ടിന് ചുറ്റും നടക്കാനുള്ള നടപ്പാതയൊക്കെ ആയിട്ട് ഉള്ളിൽ കൂടെ തന്നെ മോളിൽ റൂഫ് ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനര തടി കൊണ്ടാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെമ്പറേച്ചർ ഡ്രോപ്പ് അനുഭവപ്പെടുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ കുക്കിങ്ങിന് ചെറിയൊരു ഏരിയ കണ്ടായിരുന്നു, വളരെ ചെറിയൊരു സ്പേസ് ആയിരുന്നു. അപ്പം ഇത്രയും വലിയൊരു ഫോർട്ടിന് വേണ്ടി അന്ന് ഇത്രമാത്രം ചെറിയൊരു സ്പേസിൽ മതിയാവോ എന്നറിയില്ല, പക്ഷേ വേറൊരു സ്ഥലത്തൊന്നും കുക്കിങ്ങിനുള്ള ഒരു ഏരിയ കണ്ടിരുന്നില്ല.
ഓൾഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമുക്ക് അടുത്തായിട്ട് കാണാനുള്ളത് മെയിൻ എൻട്രൻസിന് അടുത്തുള്ള ബിൽഡിങ്ങിൽ ഒരു ചെറിയൊരു ഹിസ്റ്റോറിക്കൽ എക്സിബിഷൻ ഉണ്ട്. അങ്ങോട്ട് നടക്കുന്നതിനിടയിൽ നമ്മൾ നേരത്തെ കയറിയ 3 നിലയുള്ള മെയിൻ വാച്ച് ടവറാണ് ആ കാണുന്നത്. വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറും ബുക്ക് റൈറ്ററൊക്കെ ആയ ഒരു ഇംഗ്ലീഷ് എക്സ്പ്ലോറർ ഉണ്ടായിരുന്നു, സർ വിൽഫ്രഡ് തസീഗർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സർ വിൽഫ്രഡ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ കാരണം ഈ റീജിയണിൽ മുബാറക് ബിൻ ലണ്ടൻ എന്നായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. സർ വിൽഫ്രഡിൻ്റെ അറേബ്യൻ പെനിൻസുലയിലേക്കൂടെയുള്ള യാത്രാ വിവരണങ്ങളും അദ്ദേഹം എടുത്തിട്ടുള്ള പിക്ചറുകളും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു എക്സിബിഷനാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം മേജർ റാങ്കിലുള്ള ഒരു ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസറായിരുന്നു. റൂബൽ ഖലി അഥവാ എം ടി ക്വാർട്ടർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് അറേബ്യൻ മരുഭൂമി ഉണ്ടായിരുന്നു. 1000 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമായിട്ട് ഏകദേശം 65,000 കിലോമീറ്റർ സ്ക്വയർ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു വലിയൊരു മരുഭൂമിയായിരുന്നു റൂബൽ ഖലി. അതിന് ചുറ്റുമായിട്ടാണ് UAE, സൗദി അറേബ്യ, ഒമാൻ, യമൻ എന്നീ രാജ്യങ്ങളുള്ളത്. സർ വിൽഫ്രഡ് തസീഗർ 1940കളിൽ ഈ റൂബൽ ഖലി എന്ന് പറയുന്ന ഈ ഡെസേർട്ട് 2 പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടുണ്ട്. ആ യാത്രയിലുള്ള സംഭവങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും പിന്നെ ലേഖനങ്ങളും വിവരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു പെർമനൻ്റ് എക്സിബിഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് 1946ലാണ് സർ വിൽഫ്രഡ് ഈ മരുഭൂമി ഫസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. അന്നത്തെ ട്രൈബ്സിന് അറിയപ്പെട്ടിരുന്നത് ബെഡുവൈൻസ് എന്നായിരുന്നു. അപ്പോൾ ഈ ലോക്കലായിട്ടുള്ള ബെഡുവൈൻസിൻ്റെ സഹായത്തോടുകൂടെ ഒമാനിലെ സലാലയിൽ നിന്നും യാത്ര ആരംഭിച്ച് ലിവ മരുഭൂമിയൊക്കെ ക്രോസ് ചെയ്തിട്ട് അബുദാബിയിലെത്തി, അബുദാബിയിൽ നിന്ന് വീണ്ടും ഒമാനിലേക്ക് തിരിച്ചുപോയി. 5 മാസം എടുത്തിട്ടാണ് ഈ ട്രാവൽ അദ്ദേഹം പൂർത്തീകരിച്ചത്. അന്നത്തെ ഈ ട്രാവൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ചിട്ടുള്ളതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ ട്രൈബ്സിൻ്റെ അറ്റാക്കും, മാത്രമല്ല അന്നത്തെ ലോക്കൽ റൂളേഴ്സിന് ഈ ഫോറിനേഴ്സ് അവരുടെ ടെറിട്ടറിയിൽ വരുന്ന ഇഷ്ടമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ യാത്ര പൂർത്തിയാക്കിയത്. രണ്ടാമത് അദ്ദേഹം ക്രോസ് ചെയ്യുന്നത് 1947ലായിരുന്നു. അന്ന് യമനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗദി അറേബ്യയിൽ കൂടെയായിരുന്നു വന്നത്. അന്ന് സൗദി അറേബ്യ ഇദ്ദേഹത്തെ സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് വിലക്കിയിരുന്നു. പക്ഷേ അതൊക്കെ മാനിക്കാതെ സൗദി അറേബ്യയിലെത്തിയ അദ്ദേഹത്തെ സൗദി അറേബ്യ ജയിലിടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തായിരുന്നു. പിന്നെ ഈ സെയിം വഴി തന്നെ ലിവ ഓയസിസ് വഴി അബുദാബിയിലെത്തി വീണ്ടും തിരിച്ച് ഒമാനിലേക്ക് പോകാനുണ്ടായത്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരൊറ്റ മ്യൂസിയം തന്നെ മതി ഈ ഇവിടേക്കുള്ള ട്രിപ്പ് വർത്താവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അൽ ജാഹിലി ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.